ഞാൻ ഈ കാണിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ ഏകദേശം ഞാൻ ജനുവരി 14-ാം തീയതി പ്ലാന്റ് ചെയ്തു കൊടുത്തിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളാണ്. ഏകദേശം ഒരു 5 മാസം ആകുന്നു ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ള പ്ലാന്റുകളാണ്. ഇപ്പൊ രണ്ടു ഇതാ റുമാന് കായ്ക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ ലോങ് ഫോർ സീസണ് മുറാക്കള്, അതുപോലെ റെഡ് സീതപ്പഴം, ലൂബി, ആ സീറ്റ് ലൂബിയാണ്. ഇത് നമ്മളെ പാകിസ്ഥാനും മൽബറിയാണ്. ഇത് നമ്മളെ മറ്റേ മാങ്ങ, മറ്റേ വലിയ ടൈപ്പ്, എന്റെ ഒരു പേര് മറന്നു. അങ്ങനെ ഒത്തിരി പ്ലാന്റുകൾ. ഇപ്പോ നമ്മളെ ബനാന സപ്പോർട്ട, ഒത്തിരി പ്ലാന്റുകൾ എല്ലാം കായ്ച്ചിട്ടുമുണ്ട്, അത്യാവശ്യം നല്ല ഗ്രോത്തിൽ വളർന്നിട്ടുമുണ്ട്. സപ്പോർട്ട് അല്ല ബുഷായിട്ട് നിൽക്കുന്നത് ഒക്കെ നല്ല ഗ്രോത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ അബിയു, ബാറാപ്പിള്, ഇത് നമ്മളെ ഒറിജിനൽ നല്ല പക്ക സീറ്റ്, പിന്നെ മാധോളി നാരങ്ങ എന്ന് പറയും, നമ്മളെ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്, ഇത് റംബുട്ടാൻ യെല്ലോ, റൊളീനിയ, അതുപോലെ റംബുട്ടാൻ തന്നെ, റംബുട്ടാൻ്റെ മഞ്ഞ വേറെ തന്നെ, ഇത് നമ്മളെ പിന്നെ ജാക്ക് ഫ്രൂട്ട്, വിയറ്റ്നാം മേർലി, അങ്ങനെ എല്ലാ പ്ലാന്റും വളരെ നല്ല രീതിയിൽ ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. വെയിലാണ്, പിന്നെ ഞാൻ ഇവിടെ വളം ചെയ്യാൻ വേണ്ടി വന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് വളം ഇടാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നമ്മളെ യൂട്യൂബിലോ ഫേസ്ബുക്ക് പേജിലോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 5 മാസം ആകും. അപ്പൊ പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പുല്ല് പറിച്ച് ക്ലീൻ ചെയ്ത് വളം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അല്ലേ, നല്ല ഗ്രോത്തിൽ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റുകളായിട്ട് വെച്ചിരുന്നു. പിന്നെ അവക്കാഡോ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം നല്ല വളർച്ചയാണ് എത്തിയിട്ടുള്ളത്. അവക്കാഡോ ഉണ്ട്, നല്ല വലുപ്പമായിട്ടുണ്ട്. നമ്മൾ സീറ്റ്ലൂബി, ഏതായാലും ഈ ഒരു ഏരിയ നല്ലൊരു പച്ചപ്പാവും. ഇവിടെ മാത്രമല്ല അപ്പുറത്തുണ്ട് ഞാൻ കുറച്ച് വെച്ചിട്ട്, ഒക്കെ ഒറ്റൊന്നും പോയിട്ടില്ല. ഒക്കെ എല്ലാം പിടിച്ച് ചിലത് പഴമായിട്ട് കായായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മട്ടോ തന്നെ നിൽക്കുന്നത്. നമ്മൾ ആർട്ടിറ്റ് മാങ്ങോ, ഇവിടെ റബിയു, അവിടെ ഒരു സപ്പോർട്ട, ബോൾ സപ്പോർട്ട, നമ്മുടെ എന്താ പറയാ വലിയ തരം സപ്പോർട്ട്, ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ വരുന്ന സപ്പോർട്ടാണ്. ഒക്കെ നല്ല കായ്ഫലായിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് വെച്ചിട്ട് മാംഗോസ്റ്റിന്, നമ്മളെ നാംഡോക്ക്, ഇതും ഏതോ ആണെന്നുള്ളത് നോക്കണം. നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല വലിപ്പം വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വളം ചെയ്യുക. അതുപോലെ ആ ഒരു മാവ്, റോയൽ പാസിലെ മാവാണ്, നല്ല സ്ട്രൈറ്റ് ആയിട്ട് മാപ്പിട്ട് പോയി. നടു വെട്ട് ചെയ്തിട്ട് അടി ബുഷാക്കി നിർത്തിയത് ആ ഒരു മാവ്. നല്ലോണം മാങ്ങയുണ്ട് കേട്ടോ. നല്ലോണം മാങ്ങയുണ്ട്. ഇതിൻ്റെ അടിത്തെ കമ്പുകൾ കംപ്ലീറ്റ് വെട്ടിയിരിക്കുന്നു. ഇവിടുന്ന് ഞങ്ങളുടെ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് കേട്ടു.